ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നമ്മുടെ മഷീൻ എം കെ ടു റീപ്ലേസ് ചെയ്യാണ്. ഇപ്പോൾ വാങ്ങിച്ചിട്ട് 1 ഇയർ ആയി. ജസ്റ്റ് യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ട് ഒരു വീഡിയോ ഇടാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ടൈമിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും പിന്നീട് മഷീൻ നോട്ട്സിനെല്ലാം കംപ്ലയിൻസ് വരാൻ തുടങ്ങി, അതായത് ഡ്രിഫ്റ്റിംഗ് ഇഷ്യൂസ് വരാൻ തുടങ്ങി. ആ ഇഷ്യൂ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പല സ്ഥലത്തും ചോദിച്ചു, ഓതറൈസ്ഡ് സെല്ലേഴ്സിൻ്റെ അടുത്ത് വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം പറയുന്നത് ഇപ്പോൾ ഇവിടെ എന്നേക്ക് സർവീസ് ഇല്ല എന്നാണ്. നമുക്ക് റീപ്ലേസ്മെൻറ്റ് മാത്രമേ തരുന്നുള്ളൂ, വാറണ്ടിയിലാണെങ്കിൽ റീപ്ലേസ് ചെയ്ത് തരും. ഇത് ഞാനിപ്പോൾ സെക്കൻഡ് എടുത്താണ്. നമ്മുടെ മഷീൻ 7400 റുപ്പീസ് എക്സ്ട്രാ കൊടുക്കുവാണെങ്കിൽ പുതിയ റീപ്ലേസ്മെൻറ്റ് തരാമെന്നാണ് പറയുന്നത്. റീപ്ലേസ്മെൻറ്റിൽ ഇപ്പോൾ പഴയ പ്രൊഡക്റ്റ് അല്ല അവർ തരുന്നത്, പുതിയ മോഡലാണ്. വാങ്ങിച്ചിട്ട് ഒരു കൊല്ലമായേ ഉള്ളൂ. ജസ്റ്റ് യൂസ് ചെയ്ത് എങ്ങനെയാണ് നമ്മുടെ വർക്ക് ഫ്ലോയ്ക്ക് വർക്കാവൂ എന്നും ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വാങ്ങിയത്. യൂസ് ചെയ്ത് തുടങ്ങിയപ്പം യൂസ്ഫുൾ ആയിട്ട് തോന്നി, വർക്ക് ഫ്ലോ കുറച്ചുകൂടി ഈസിയറാകാൻ തുടങ്ങി. ഇപ്പോൾ ഇച്ചിരി കൺവീനിയൻ്റ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതില്ലാതെ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ റീപ്ലേസ് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു. ഇത്ത ബോക്സാണ് നമുക്ക് ആൾ തന്നിരുന്നത്. ഒന്ന് സമയത്ത് ഞാൻ ആദ്യം ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റിയില്ല, പോയി എടുത്തതല്ല. അപ്പോൾ അയച്ചു തരുമായിരുന്നു. ഇതിൻ്റെ കീസെല്ലാം അടിപൊളിയാണ്, ഡ്രം പാഡ്സ്, നല്ല സെൻസിറ്റീവ് പാഡ്സാണ്. സ്ക്രീൻ ഇത് ഓണാകുമ്പോൾ ഇവിടെ ചെറിയൊരു ഡിമ്മിങ് ഉണ്ട്. മഷീൻ സോഫ്റ്റ്വെയർ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം എല്ലാ ഫംഗ്ഷനും ഇതിനകത്തുണ്ട്. നമുക്ക് സാമ്പിൾസ് റെക്കോർഡ് ചെയ്യുകയും അതിന് ട്രിം ചെയ്തെടുക്കുകയും ഷേപ്പ് ചെയ്യാം, ഡിസൈൻ ചെയ്യുകയൊക്കെ തന്നെ ചെയ്യാം. കമ്പ്യൂട്ടറിൽ തൊടേണ്ട ആവശ്യം തന്നെ ഇല്ല. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് USB ആൻഡ് MIDI ഇൻ ഔട്ടേ ഉള്ളൂ. പക്ഷെ പുതിയ മോഡലിൽ വരുമ്പോൾ കുറച്ചും കൂടെ ഇൻപുട്ട് ഔട്ട്പുട്ടും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് അവർക്ക് പാക്ക് ചെയ്യാനുണ്ട്, പാക്ക് ചെയ്തയക്കണം. ചെന്നൈയിലാണ്, പ്രൊമ്യൂസിക്കൽസിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സേഫ് ആയിട്ട് പോയി പാക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ പോയി നമ്മൾ ഇത് കൊറിയർ ചെയ്യാണ്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഒന്ന് വന്നിട്ടുണ്ട്, നാളെ നമ്മൾ അൺബോക്സ് ചെയ്യുന്നതായിരിക്കും. ഇന്നിപ്പം രാത്രിയായി വന്നപ്പോൾ തന്നെ, അപ്പോൾ നാളെ ഇത് അൺബോക്സ് ചെയ്ത് നമുക്ക് നോക്കാം. ഇതാണ് പാക്കേജ്. നമുക്കിതിനകത്ത് അഡീഷണലായിട്ട് ചാർജസ് വന്നേക്കുന്നത് റീപ്ലേസ്മെൻറ്റ് ചാർജസ് 7400 സംതിങ് പ്ലസ് GST ആണ്, ഇൻക്ലൂഡിങ് GST ആണത്. അത് കൂടാതെ നമുക്ക് കൊറിയർ ചാർജസ് ആണ് വന്നേക്കുന്നത്. അത് നമ്മൾ അങ്ങോട്ട് അയക്കുന്നതും തിരിച്ച് വന്നതും നമ്മൾ തന്നെ കവർ ചെയ്യണം. അതിൽ കൂടുതലൊന്നും അവർ വാങ്ങിച്ചിട്ടില്ല. നമുക്ക് റീപ്ലേസ്മെൻറ്റ് വന്നേക്കുന്ന യൂണിറ്റിന് വർത്ത് ഒരു 66,000 ഒക്കെ റേറ്റ് വാല്യൂ വരുന്നതാണ്. അപ്പോൾ പുതിയത് കടയിൽ പോയി വാങ്ങുവാണെങ്കിൽ നമുക്ക് നാളെ ഫസ്റ്റ് ഇംപ്രഷൻ നോക്കാം. ഇപ്പം നമ്മളൊരു അൺബോക്സിങ് വീഡിയോയും ഫസ്റ്റ് ഇംപ്രഷനും മാത്രമേ ചെയ്യുന്നുള്ളൂ. കമ്പാരിസൺ ജസ്റ്റ് ഇപ്പോൾ പറയാം, എന്നിട്ട് ഞാനൊരു ഫുൾ ലെങ്ത് വീഡിയോ ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിന് വേണ്ടി ഇടുന്നതായിരിക്കും. അവർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സീൽഡ് ബോക്സ് ആയിരുന്നു വന്നിരിക്കുന്നത്. സീൽ പോലും പൊടിച്ചിട്ടില്ല. നല്ല വലിയ സ്ക്രീനാണ് നമുക്ക് ഇന്നോട്ട് വന്നേക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന മോഡലിൽ ഇത്രയും വലിയ സ്ക്രീൻ അല്ലായിരുന്നു. പിന്നെ ഇത് കളർ സ്ക്രീനും കൂടിയാണ്. പാഡ്സിൻ്റെ സൈസ് അവർ കൂട്ടിയിട്ടുണ്ട്. നേരത്തെ ഓരോ പാഡിനിടയ്ക്കും നല്ലൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഇപ്പം അതില്ല. ഒരു പാഡിൻ്റെ സൈസ് കൂട്ടിയിട്ട് ഗ്യാപ്പ് കുറച്ചു. പിന്നെ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്ലൈഡർ വന്നു, പിന്നെ എല്ലാ കീസും പക്ഷെ കുറച്ചുകൂടെ സ്മൂത്താണെന്ന് തോന്നുന്നു. കീബോർഡിൽ എനിക്ക് കുറച്ച് ടൈറ്റായിട്ട് ഫീൽ ചെയ്തു. ഇത് കുറച്ചും കൂടെ സ്മൂത്താണ്, റബ്ബർ കീസ് തന്നെയാണ്. ബാക്കി ഫങ്ഷനൊക്കെ സെയിം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ പുറകിൽ നേരത്തെ ഔട്ട്പുട്ട്സ് കുറവായിരുന്നു MK2. ഇതിനകത്ത് തന്നെ ഒരു സൗണ്ട് കാർഡ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഈ പ്രിയാമ്പിയിൽ നിന്ന് തന്നെ നമുക്ക് നേരെ സ്പീക്കറിലേക്ക് കൊടുക്കാനോ ഹെഡ്ഫോണിലേക്ക് കൊടുക്കാനോ പറ്റുന്നതാണ്. പിന്നെ പെഡൽ കണക്ട് ചെയ്യാം.
എക്സ്റ്റേണൽ പവർ വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ എക്സ്റ്റേണൽ പവറിനുള്ള ഒന്നും തന്നെ നമുക്ക് ഇതിനോട് കിട്ടിയിട്ടില്ല. പിന്നെ മൈക്ക് നമുക്ക് ഡയറക്റ്റ്ലി ഇതിനകത്ത് ലൈൻ ത്രൂ കൊടുക്കാൻ പറ്റും, അതിൻ്റെ വോളിയം കൺട്രോൾസ് ഒക്കെയാണ്. ഇനി ഞാനിതൊന്ന് കമ്പ്യൂട്ടറിലോട്ട് കണക്ട് ചെയ്ത് നോക്കാം, എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഒരു സ്റ്റാൻഡേർഡ് USB കേബിൾ ആണ് വന്നിരിക്കുന്നത്. വൺ സൈഡ് USB, വൺ സൈഡ് USB-B ആണ്. കീബോർഡിനും ഈ സെയിം USB തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാ പ്രൊഡക്റ്റിനും ഇവർ ഈ ടൈപ്പ് ഓഫ് കേബിൾ തന്നെ ഉപയോഗിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് നല്ല വലിപ്പമുള്ള ഡിസ്പ്ലേ ആണ്, ഏകദേശം ഇത്രയും വലിപ്പമുണ്ട്, ഒരു വിരലിൻ്റെ ഏകദേശം അത്രയും വലിപ്പമുണ്ട്. നേരത്തെ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരുന്നു, ഒരു പകുതിക്ക് മാത്രമേ ഉണ്ടായിരുന്നു, ഇതിൻ്റെ ഒരു പകുതി ഉണ്ടായിരുന്നുള്ളൂ രണ്ട് സൈഡിലും. ഇതിൽ കുറച്ചുകൂടെ നല്ല സ്ക്രീൻ ആണെന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ നമ്മൾ മിഡി മോഡിലാണ്. മിഡി മോഡിൽ നമ്മൾ ഷിഫ്റ്റ് ചാനൽ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് ഇവിടെ, ഇത് പ്രസ് ചെയ്ത് കഴിയുമ്പോഴേക്കും മിഡി മോഡിലേക്ക് പോകും. മിഡി മോഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡോയിൽ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അസൈൻ ചെയ്യാം. ഈ പാഡ്സ് എല്ലാം എട്ടത്തത് ഇങ്ങനെയാണ്, എല്ലാ കീയിലും ലൈറ്റൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും ഏത് കീയിലാണെന്നുള്ളത്. ഇവിടെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ LED വിഷ്വൽ ഫീഡ്ബാക്കും കിട്ടുന്നുണ്ട്. ഒരുപാട് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. മറ്റേ മെഷീൻ എന്ന് പറയുന്നത് ഒരുപാട് പഴക്കമുള്ള മെഷീനാണ്, പക്ഷേ എന്നാലും നമുക്ക് ഇന്നത്തെ കാലത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഷൻ ആയിരുന്നു. അപ്പോൾ ഇതാണ് മെഷീൻ MK2 ഉണ്ടായിരുന്ന ഡ്രിഫ്റ്റ് ഇഷ്യൂ. എല്ലാ നോംസിനും ഉണ്ടായിരുന്നു, ഈ ഡ്രിഫ്റ്റ് ഇഷ്യൂ കൊണ്ട് മാത്രമാണ് ഞാൻ മാറ്റിയത്. ഇവിടെ ഇപ്പം നമുക്ക് ആ പ്രശ്നങ്ങളില്ല. നോംസ് എല്ലാം നല്ല ടൈറ്റാണ്, പക്ഷെ പാഡ്സ് എല്ലാം നല്ല ലൂസുമാണ്. ഇതെന്ന് പറയുന്നത് ഒരു ബട്ടൺ പ്ലസ് നോബാണ്, നമുക്ക് അപ് ഡൗൺ ലെഫ്റ്റ് റൈറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇത് നമ്മുടെ കീബോർഡിലും സെയിം ഫങ്ഷൻ തന്നെയാണ് തരുന്നത്. അത് കൂടാതെ നമുക്ക് നോബായിട്ടും ട്വിസ്റ്റ് ചെയ്ത് നമുക്ക് വാല്യൂസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, അപ്ഡേറ്റ്സ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയ മോഡല്. ഏറ്റവും പുതിയത് ഇപ്പോൾ ബജോയില് 63531 ആണ് ഇതിൽ കാണിക്കുന്നത്. പുഷിന് ഏകദേശം ഈ വിലയൊക്കെ തന്നെയാണ് വരുന്നത്, പക്ഷെ പുഷിച്ചിനോട് റേറ്റ് കൂടുതലാണ്. അത് എബിൾട്ടനായിട്ടുള്ള ഇൻ്റഗ്രേഷനേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ രണ്ട് ഡോയിൽ ഉപയോഗിക്കാൻ പറ്റും, അതാണ് ഇതിനായിട്ടുള്ള വ്യത്യാസം. പിന്നെ പുഷായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പുഷ് കുറച്ചുകൂടെ ലൂപ്സ് ട്രിഗർ ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു കൺട്രോളറാണ്. ഇത് എന്ന് പറയുന്നത് ലൈവ് ബീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനും ലൈവായിട്ട് മ്യൂസിക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കാണ്, അത് ഫിംഗർ ഡ്രമ്മിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ യൂസിന് എനിക്ക് നേറ്റീവിൻ്റെ മെഷീൻ തന്നെയായിരുന്നു വേണ്ടിയിരുന്നത്. ഇതിൻ്റെ ഒരു കമ്പാരിസൺ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു നേരത്തെ. ഇപ്പോൾ നമ്മൾ മെഷീനിൻ്റെ സെറ്റപ്പ് എല്ലാം കഴിഞ്ഞു, ഇൻസ്റ്റലേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ഡ്രൈവേഴ്സൊക്കെ ഡൗൺലോഡ് ചെയ്തു. ഇതാണ് നമ്മുടെ മെഷീൻ്റെ സോഫ്റ്റ്വെയർ. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ഒരു പ്രൊജക്റ്റ് നേരത്തെ മെഷീനിൽ ചെയ്ത് ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ ജസ്റ്റ് ലോഡ് ചെയ്തതാണ്. ഇപ്പോൾ നമുക്ക് ബ്രൗസ് പ്ലഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കുമ്പം സ്ക്രോൾ ചെയ്ത് നോക്കാൻ പറ്റും സൗണ്ട്സ് എല്ലാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ. അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് എന്തായാലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ പ്രൊഡക്റ്റ് റീപ്ലേസ് ചെയ്ത് തന്ന പ്രോ മ്യൂസിക്കൽസിൻ്റെ താങ്ക്സ് പറയുകയാണ്. സഹായിച്ച നിഖിൽ ബ്രോയ്ക്കും ശ്രീനികേത് ബ്രോയ്ക്കും താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.